നൽകിയത്. നേരത്തെ മധുവിന്റെ അമ്മ മല്ലി പ്രതികരിച്ചത് കോടതി വിധിയിൽ തൃപ്തിയില്ല, കൂടുതൽ ശിക്ഷ നൽകുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ആ പ്രതികരണത്തിലേക്ക്. നമ്മളോടൊപ്പം മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം നിന്ന സമരസമിതി നേതാവ് മാർസലും ചേരുന്നുണ്ട്. സരസു, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ 14 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? 14 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പേരെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വക്കീലുമായി സംസാരിച്ചതിന് ശേഷം അത് ചെയ്യേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്യും. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് എന്താ 14 പേര് കുറ്റക്കാരെന്ന് കണ്ടത് ശരിയാണ്. എന്നാൽ 2 പേര് അയാൾ ശരിയാവില്ല. ഞാൻ വക്കീൽ പോയിട്ട് തന്നെ വരുവുള്ളൂ. അപ്പീൽ പോകും. എല്ലാവരും ശിക്ഷിക്കണം. എല്ലാവരും ചെയ്താൽ തന്നെ ചെയ്യാത്ത ആൾക്കാരാരുമില്ല. ഈ ഒട്ടേറെ വെല്ലുവിളികൾ, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ഒട്ടേറെ സംഭവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ആ പ്രദേശത്ത് തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥ വേണ്ടി വന്നു. ഇപ്പൊ ഈ 30-ാം തീയതി കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നൊരു വണ്ടി പോലും കിട്ടാത്ത സാഹചര്യം ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണോ? ഇന്ന് വരുമ്പോഴും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ്? ഇന്ന് വരുമ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. വണ്ടിക്കൊന്നും ഒരു തടസ്സമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു തടസ്സമില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഭീഷണികളും അവഗണനയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എല്ലാം അനുഭവിച്ചാണ് ഞങ്ങൾ വന്നത്. അത്രയും വിഷമങ്ങൾ അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെ പിന്നെയും പിന്നെയും വിഷമങ്ങളാണല്ലോ തരുന്നേന്നുള്ളൊരു ചിന്തയും കൂടെ എനിക്ക് വന്നത് തോന്നിത്തുടങ്ങി. മധുവിന് നീതി കിട്ടും എന്ന് തന്നെയാണ്. അപ്പൊ നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും കുറ്റക്കാരാണെന്ന് പറഞ്ഞിരിക്കും, കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് മധുവിനെ ഓർത്തുകൊണ്ട്? എന്താണ് പോയി പറയാനുള്ളത്? മധുവിന് നീതി കിട്ടും. പക്ഷെ എനിക്കെന്നാലും ഈ 2 പേര് അവിടുന്ന് കുറ്റക്കാരല്ല അല്ല മാറ്റിയതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മധുവിന് നീതി കിട്ടി എന്ന് പറയില്ല. അതുവരെ പോരാടും. അതുവരെ പോരാടും. മാർസൽ കൂടി ചേരുന്നുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, കാരണം താങ്കൾ ഈ സമരത്തിന്റെ, അതായത് 2018-ലാണ് ഈ സംഭവം നടന്നെങ്കിലും ഇവർക്ക് ഒപ്പം ചേരുന്നത് വളരെ അടുത്ത കാലത്താണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒപ്പം ചേരാൻ തോന്നിയത്? ഇപ്പോൾ ഇതിലേക്ക് ശിക്ഷ വിധിക്കാൻ ഈ ഒരു ദിവസമേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എന്താ പറയുക, നമ്മൾ കഷ്ടപ്പാടും, നമ്മളൊരു മനുഷ്യനാണ്. അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനുഷ്യനാണ്. ആരും ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക കടമ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മധുവിൻ്റെ ഈ വിഷയം ഈ പ്രോസിക്യൂട്ടർമാർ മറ്റേ വരാത്തതിനെ തുടർന്ന് 2022 ജനുവരി 25-ാം തീയതി മണ്ണാർക്കാട് കൂടുതൽ പൊട്ടിത്തെറിച്ച സന്ദർഭത്തിൽ ഞാൻ ഇവരെ വീട്ടിൽ ചെന്ന് കാണുകയും അന്നെൻ്റെ കൂടെ ഇപ്പോഴത്തെ നമ്മുടെ അഡ്വക്കേറ്റ് രാജേഷ് മേനോനും മുൻ പ്രോസിക്യൂട്ടർ രാജേന്ദ്രനും വക്കീലും ഒപ്പമുണ്ട്. ചെന്ന് കാണുകയും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രകളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറ്റേ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ ട്രയൽ ശരിയല്ല എന്ന് ബുദ്ധിപ്പെട്ട സന്ദർഭത്തിൽ ഞാനും മല്യമ്മയും കൂടെ കൂടി 2022 ജൂൺ 11-ാം തീയതി ഒരുപോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മല്യമ്മയും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊരു ചിത്രം ഇന്ന് എന്നെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ. പിന്നെ മധുവിന് കേസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് മധുവിന് നീ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയം എന്നുള്ളത് നാളെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി തൊട്ട് പുറകെ മറ്റേ കൂറുമാറിയവരുടെ കേസ് വരികയാണ്, അതുപോലെ ഫോറസ്റ്റിൽ അതിക്രമിച്ച് കിടന്നവരുടെ കേസ് വരികയാണ്, അതുപോലെ മല്യമ്മയെ ഭീഷണിപ്പെടുത്തിയ അബ്ബാസിൻ്റെ കേസ് വരികയാണ്. അപ്പോൾ അതെല്ലാം ഈ മധുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കാര്യത്തിൽ നമ്മൾ എന്തായാലും ആ അപ്പീൽ പോകും അല്ലെങ്കിൽ ആ ഒരു സംശയം. നാളെ ശിക്ഷ, കോടതി ശിക്ഷ വിധിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ പരമാവധി 10 വർഷം വരെയാണ് തടവെന്നുള്ളതാണ് നിലവിലെ ഈ കുറ്റം ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരമാവധി തന്നെ കിട്ടുമെന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? പരമാവധി കിട്ടുമായിരിക്കും. എനിക്ക് അത്രയും പ്രതീക്ഷയോടെ ഞാൻ പറയുന്നില്ല. അതാണ്, അതായത് സരസു പറയുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്ന മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ 2 പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്നാൽ അതിൽ അപ്പീൽ പോകുമെന്നതാണ് മധുവിന്റെ അമ്മയും സഹോദരിയും അതോടൊപ്പം വ്യക്തമാക്കുന്നത്. മാർസനും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലിയെ അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെയുള്ള പരാതികളിൽ നടപടിയുണ്ടാകണം. അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ കേസുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് നാളത്തെ വിധി കൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോടതി വിധിയിൽ പ്രോസിക്യൂഷൻ